തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗിൽ വാഹനങ്ങൾ തകർത്ത് കവർച്ച. 19 വാഹനങ്ങളുടെ ഗ്ലാസ് തകർത്തു. പേയാൻ പാർക്കിംഗ് ഗ്രൗണ്ടിലുണ്ടായിരുന്ന വാഹനങ്ങളാണ് തകർത്തത്. മോഷണം നടന്നോ എന്നറിയാൻ പോലീസ് പരിശോധന തുടങ്ങി. വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ദീപു രേവതി നൽകും. ദീപു, മോഷണം നടന്നിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചോ? 19 വാഹനങ്ങളുടെ ഗ്ലാസ് തകർത്ത് നടന്ന കവർച്ചാ ശ്രമം അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരൊന്നും അറിഞ്ഞില്ലേ? മീട്ടു, തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേയുടെ കോമ്പൗണ്ടിനകത്താണ് ഈ ഒരു കവർച്ചാ ശ്രമം നടന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് കവർച്ച നടന്നതെന്ന് ഇനിയും കൂടുതൽ വ്യക്തമാകേണ്ടിയിരിക്കുന്നു. കാരണം ഇത് വാഹനങ്ങളുടെ ഉടമസ്ഥർ പലരും രാവിലെ വരുന്നതേ ഉള്ളൂ, പലരും വൈകുന്നേരം വാഹനങ്ങൾ ഇട്ടിട്ട് ഡ്യൂട്ടിക്ക് പോകുന്നവരും മറ്റ് ജില്ലകളിലേക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഡ്യൂട്ടിക്ക് പോകുന്നവരുമാണ്. അപ്പോൾ അവർ തിരിച്ചു വന്നാൽ മാത്രമേ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. 19 വാഹനങ്ങളുടെയും ഗ്ലാസുകൾ തകർത്തിട്ടാണ് വാഹനത്തിനകത്തേക്ക് മോഷ്ടാക്കൾ പ്രവേശിച്ചിരിക്കുന്നത്. പൂർണ്ണമായിട്ടും റെയിൽവേ സുരക്ഷ ഉറപ്പ് നൽകുന്നതാണ് ആ പേയാൻ പാർക്കിങ്ങിൽ വാഹനങ്ങൾ ഇട്ടിട്ട് യാത്രക്കാർ പോകുമ്പോൾ പൂർണ്ണമായ സുരക്ഷ റെയിൽവേ ഉറപ്പ് നൽകുന്നതാണ്. ആ സ്ഥലത്താണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കവർച്ചാ ശ്രമം ഉണ്ടായത്. ഇത് റെയിൽവേ പോലീസിനെയും ഒപ്പം ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം അർദ്ധരാത്രിയിൽ ഇത്തരത്തിൽ ഇത്രയും വാഹനങ്ങൾ ഒന്നിച്ച് തകർത്ത് കവർച്ചാ ശ്രമം നടത്തിയിട്ട് ഒരാൾ പോലും അറിഞ്ഞില്ല എന്നുള്ളത്. ദീപു, സാധാരണഗതിയിൽ ഇത്രയും വാഹനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഒന്നും സാന്നിധ്യം ഉണ്ടാവാറില്ലേ? മീട്ടു, തീർച്ചയായും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കോവിഡ് കാലമായതിനാൽ പൊതുവെ വാഹനങ്ങൾ വരുന്നത് വളരെ കുറവുമായിരുന്നു. ഇപ്പോഴാണ് വാഹനങ്ങൾ കൂടുതൽ പേയാൻ പാർക്കിങ്ങിലേക്ക് എത്തിത്തുടങ്ങിയത്. അപ്പോൾ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ മാറി നിൽക്കുന്ന സമയത്താകാം ഇത്തരത്തിലൊരു കവർച്ചാ ശ്രമം നടത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. പൊതുവെ അവിടെ പൂർണ്ണ സമയം പാർക്കിംഗ് ഇതാക്കുന്നതിനും ആളുകൾ ഉണ്ടാവേണ്ടതാണ്. എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. ശരി ദീപു, തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗിലാണ് 19 വാഹനങ്ങളുടെ മോഷണം, വാഹനങ്ങളുടെ ഗ്ലാസ് തകർത്ത് മോഷണ ശ്രമം ഉണ്ടായിട്ടുള്ളത്. വാഹന ഉടമകൾ എത്തിയാൽ മാത്രമേ എത്രത്തോളം വലിയ കവർച്ചയാണ് നടന്നത് എന്നുള്ളതിനെ കുറിച്ച്, എന്തെങ്കിലും മോഷണം നടന്നിട്ടുണ്ടോ എന്നതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ഒരു വിവരം ലഭിക്കൂ. ഇപ്പോൾ മോഷണം നടന്ന ഒരു കാറിന്റെ ഉടമയുടെ പ്രതികരണത്തിലേക്ക്. ഞാൻ രാവിലെ 4:00 ട്രെയിനിൽ ഇവിടെ വന്നിറങ്ങിയതാ. ഞാൻ ഇന്നലെ പാർക്ക് ചെയ്തിട്ട് പോയ വണ്ടിയാണ്. ഞാൻ രാവിലെ എടുത്തു 4:00 വന്ന് വണ്ടി എടുത്ത് പുറത്തിറങ്ങുന്ന സമയത്ത്, ഫാമിലിയെ ഉള്ളിൽ കയറ്റുന്ന സമയത്താണ് വണ്ടിയിലെ ചില്ല് പൊളിഞ്ഞ് കിടക്കുന്നത് കണ്ടത്. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി വണ്ടി തിരിച്ച് ഇവരുടെ അടുത്ത് കൊണ്ടുവരികയും ഇവരുടെ അടുത്ത് കാണിക്കുകയും ചെയ്തപ്പോൾ അടുത്ത പുള്ളിക്കാരൻ്റെ വണ്ടിയും ഇതുപോലെ പൊട്ടിക്കിടക്കാന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റുമായിട്ട് നിൽക്കുന്ന ഞാൻ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ മൊത്തം ഇങ്ങനെ നോക്കിയപ്പോഴേക്ക് ഏകദേശം ഒരു 17 വണ്ടികൾ പൊട്ടിച്ചിരിക്കുന്നതാണ് നിലവിൽ കണ്ടിട്ടുള്ളത്.